യേശുവിന്റെ പാത സ്വർഗത്തിലേക്കോ മുഹമ്മദിന്റെ പാത നരകത്തിലേക്കോ ആയിക്കോട്ടെ, നമുക്ക് എന്താ വിഷയമുള്ളത് എൻ്റെ അച്ചായൻ? നമ്മൾ ഒരു നിശ്ചിത കാലം ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന ജീവികളാണ്. എന്തിനാണ് വെറുതെ ഇങ്ങനെ വിഷം ഭമിപ്പിക്കുന്നത്? ആരെങ്കിലും എവിടെങ്കിലും ജീവിച്ച് മരിച്ചു പോയിക്കോട്ടോ, നൂറുദ്ദീൻ ഇസ്ലാം എന്നാണോ? വിട്ടോ? അപ്പോ നൂറുദ്ദീൻ ഇസ്ലാം വിട്ടോ? ഞാൻ ഇസ്ലാം പറയുന്നത് ഉപേക്ഷിച്ചു? ഇത്രയേ ഉള്ളൂ, ഇസ്ലാമോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്തോ ആവട്ടെ, അല്ല, എന്തിനാണ് ഇസ്ലാം ഈ വിഷം? ഉപേക്ഷിച്ചോ നിങ്ങള്? ഞാനൊന്ന് പറയട്ടെ ഡയമണ്ട്, ഞാൻ അല്ല, പറ ആദ്യം അത് ഇസ്ലാം പറയൂ ഉപേക്ഷിച്ചോ, നൂറുദ്ദീനെ. കാരണം നൂറുദ്ദീൻ ഇസ്ലാം ഇത് പറയുമ്പോ ഉപേക്ഷിച്ചോ? ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, താങ്കൾ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിറ്റിയും തള്ളി പറഞ്ഞ താങ്കൾ ഇപ്പോൾ ഒരു നിരീശ്വരവാദിയാണ് താങ്കളുടെ അർത്ഥം. അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? ഞാൻ അല്ല, കുറച്ചു പറയുന്നത് നാളുകൾ മുമ്പ് അതൊന്നും വന്നിട്ട് അല്ല, ഇസ്ലാമിന് വേണ്ടി ഞാൻ വാദിച്ച പറയുന്നത് ആളാ, അതുകൊണ്ട് അതൊന്നും അല്ല. ചോദിച്ചതാ. ഞാൻ ഏത് മതമാണെന്ന് ദൈവത്തിനെ അറിയുള്ളൂ, നിങ്ങൾ ആരാണ് ദൈവത്തിനെ അറിയുള്ളൂ. അല്ല, ഇപ്പൊ ഈ അപ്പൊ അച്ഛൻ, ഞാനൊന്ന് പറയട്ടെ, ഏമൻ നിങ്ങൾ ഒരു ഏത് പ്ലീസ് ഭാഗത്തിലാ അലോ മി ടു വിശ്വസിക്കുന്നത്? കൺക്ലൂഡ്. ഐ വുഡ് ലൈക് അല്ല, ടു നിങ്ങൾ ഡിസ്കസ് ഏത് ഭൂമിയിൽ, ഭാഗത്തിലാ വിശ്വസിക്കുന്നത് എന്ന് പോലും അല്ലെ നിങ്ങൾക്ക് എന്നെ അറിയില്ല. 2 മിനിറ്റ് സംസാരിക്കാൻ സമ്മതിക്കൂ. ആ, രണ്ട് രണ്ട് എന്നെ മിനിറ്റ് സംസാരിക്കാം. ഡയമണ്ട് ഡയമണ്ട് ആരും സംസാരിക്കല്ലേ. അല്ല, ഞാൻ ഒരു അദ്ദേഹത്തിന് അവസരം ക്രിസ്ത്യൻ കൊടുക്കും. ആണോ അദ്ദേഹത്തിന് മുസ്ലിമാണോ ഹിന്ദുവാണോ തീരുമാനിക്കേണ്ട എന്റെ മനസ്സും അള്ളാഹുവും ദൈവവുമാണ്. അത് ഈ ലോകത്തിന് മനസ്സിലാവുന്ന ഒന്നല്ല. ലോകത്ത് ജനിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സ് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്ന് ഏറ്റെടുക്കേണ്ട, ആ മനസ്സ് വ്യത്യസ്തമാണ്. അത്ര ഗഹനമാണ് ആത്മചിന്ത. ബൈബിള് പറഞ്ഞത് ഖുറാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇതിനെങ്ങനെ വിഷലിപ്തമായിട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാണ്, ഇപ്പോ ഒരാൾ ഇന്ത്യയിൽ എൻ്റെ ഒരു റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, അവന് അമ്പലത്തിൽ പോകുമ്പോ കാവി അണിയും, പള്ളിയിൽ പോകുമ്പോ തൊപ്പി അണിയും, കേൾക്ക് കാണുന്നവര് വിചാരിക്കാൻ മുസ്ലിമാണ്. അങ്ങനെയല്ല, ആത്മബോധം ആർക്കും അറിയില്ല. എന്റെ ആത്മബോധം എന്താണെന്ന് എനിക്കും കർത്താവിനും എനിക്കും അള്ളാവിനും എനിക്ക് ഈശ്വരനെ അറിയുള്ളൂ. ഇതിനെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ അപഹാസപരമായ പ്രത്യവനങ്ങൾ നടത്തി ഇങ്ങനെ വിഷം ഭവിക്കുന്ന സമൂഹത്തിൽ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏ, ഞങ്ങൾ അത്യാവശ്യം നമ്മൾ സത്യം പറയണം. മനുഷ്യരാവണ്ടെ? ഡയമണ്ട് 2 മിനിറ്റ് സംസാരിക്കാൻ ആകട്ടെ. ഡയമണ്ട് ഇനി ഉണ്ട് 1 മിനിറ്റ്. ഓക്കെ, പറഞ്ഞോളൂ നൂർദീൻ, പറഞ്ഞോളൂ നൂർദീൻ. എനിക്ക് പറയാനില്ലെന്ന്, ഒരാളുടെ മതം തീരുമാനിക്കാൻ മനുഷ്യന് അവകാശമില്ല. ഓക്കെ ഓക്കെ എന്റെ ഓക്കെ, ആ മതം പറയാനില്ലെങ്കിൽ എന്താണ്? ഡയമണ്ട് പറഞ്ഞോളൂ. എനിക്ക് ആരാണ് പറയുന്നത്? മനുഷ്യന് അവകാശം ഞാനാ അല്ല, ഞാൻ അതായത് പറഞ്ഞോളൂ. അല്ല അല്ല, പിന്നെ എന്നെ മൂട്ടിയത് അച്ഛൻ, പിന്നെ എന്നെ മൂട്ടി. ഒറ്റ മിനിറ്റ്. അതായത് ഒരു മനുഷ്യന്റെ അല്ല, മതം എന്നോട് പറയാൻ തീരുമാനിക്കുന്നത് പറഞ്ഞു മൂട്ടിയ ആൾക്കെ പിന്നെ പിന്നെ ജീവണ്ടോ? അവനാണ് പറയാൻ പറഞ്ഞതുകൊണ്ടല്ലേ, പറയാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തത് പറയാം, അടുത്തത് നൂർദീനെ തന്നെയാണ്. ഓക്കെ, നൂർദീനെ, ഒരു മനുഷ്യൻ അവനാണ് അവൻ്റെ മതം തീരുമാനമെടുക്കുന്നത്, അല്ല ദൈവം നേരിട്ട് തീരുമാനമെടുക്കുകയല്ല. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുക്കാം. നിങ്ങളൊരു നിരീശ്വരവാദി ആണെങ്കിൽ എടുക്കാം, നിങ്ങളൊരു ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാം എടുക്കാം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്തീയ മാർഗം തിരഞ്ഞെടുക്കാം, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു മാർഗം തിരഞ്ഞെടുക്കാം. അത് അവൻ്റെ ദൈവം കൊടുക്കുന്ന ഫ്രീ വില്ലാണ്. ആ ഫ്രീ വില്ലിൽ നിന്ന് താങ്കൾ ഏതിനെ തിരഞ്ഞെടുക്കുന്നു, എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. താങ്കൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ട വിഷയം. ക്രിസ്ത്യാനിറ്റിയെ സപ്പോർട്ട് ചെയ്യാനാണോ, ക്രിസ്തുവിൻ്റെ ഇപ്പോൾ പറഞ്ഞ ടൈറ്റിൽ എന്താ, യേശുവിൻ്റെ മാത സ്വർഗത്തിലേക്ക് അത് പറയാനാണോ? അതല്ല, മുഹമ്മദിൻ്റെ മാതയാണ് സ്വർഗത്തിലേക്ക് എന്ന് താങ്കൾക്ക് വാദമുണ്ടോ? അത് പറയാനാണോ? അത് അങ്ങനെ പറയും. അല്ലാതെ നമ്മൾ കുറേ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമില്ല. നൂറുദ്ദീൻ സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 3 മിനിറ്റ് നിങ്ങൾ ആരും ഉണ്ടാതിരിക്കും, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്റെ ആശയം. അല്ല, നിങ്ങൾ പറയുന്നത് പച്ച പൊട്ടത്തരം പറയുമ്പോൾ 3 മിനിറ്റ്, 3 മിനിറ്റ് കൊടുക്കാം, 3 മിനിറ്റ് കൊടുക്കാം, 3 മിനിറ്റ് കൊടുക്കാം, 3 മിനിറ്റ് കൊടുക്കാം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ദൈവവും ഇദ്ദേഹവും കൂടിയാണ് തീരുമാനിക്കുന്നത്, അത് അല്ല ഡയമണ്ട്, അതിനൊക്കെ മറുപടി ഉണ്ടല്ലോ, അതിനൊക്കെ മറുപടി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് അവസരം കൊടുക്ക്. ഓക്കെ, ഞാൻ പറയട്ടെ, ഒരാളെ വിശ്വാസം തീരുമാനിക്കുന്നത് 3 മിനിറ്റ്സ് പറഞ്ഞോളൂ നിങ്ങൾ. പക്ഷെ പറയുമ്പോ ഇങ്ങനെ പച്ച പൊട്ടത്തരങ്ങൾ കേൾക്കുന്ന പറയട്ടെ 3 മിനിറ്റ്. അല്ല, അതിന് മുന്നേ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. നൂറുദ്ദീൻ പറഞ്ഞതിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനുണ്ട്. അതായത് തൊപ്പി ഇട്ടുകൊണ്ട് പോകും, വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് പോകും, കാവ്യ വസ്ത്രം ഇട്ടുകൊണ്ട് പോകും, അതാരാണെന്നറിയാം? ഭിക്ഷക്കാർ വന്നാൽ ഒരു വീടിന്റെ ലെവൽ അനുസരിച്ച് അവരെന്ത് ചെയ്യും, അവരുടെ വസ്ത്രത്തിന് മാറ്റം ഉണ്ടാകും. ഇത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു കഴിയട്ടെ. അല്ല നൂറുദ്ദീൻ, അതെ, നിങ്ങൾക്ക് തരാം, 3 മിനിറ്റ് തരികയാണ്. അപ്പം ഈ ഒരു ഭിക്ഷക്കാരൻ, അവൻ ഭിക്ഷയ്ക്ക് പോകുമ്പോൾ വീട് അല്ലെങ്കിൽ ഒരു ഏരിയ കണക്ക് കൂട്ടിയിട്ടാണ് ഈ വസ്ത്രങ്ങൾ മാറുന്നത്. ആ കൂട്ടത്തിൽ ഒരു മാറ്റത്തെ കുറിച്ചാണോ നൂറുദ്ദീൻ പറഞ്ഞതെന്ന് വ്യക്തമാക്കണം. 3 മിനിറ്റ് സംസാരിച്ചോളൂ. അച്ഛൻ കുഞ്ഞ്, ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ താങ്കൾ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടെ ജീസസ് ക്രിസ്തും മുഹമ്മദും ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്നും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളല്ല. ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ, എന്നിൽ ഒരു ഈശോ ഉണ്ടാവണം, യേശു.
അല്ലേ നിങ്ങൾ അല്ലേ അല്ല നിങ്ങളൊന്നും പറയണ്ട. അല്ല ഡയമണ്ട് ബ്രദറെ, അദ്ദേഹം ഒന്നും പറയണ്ട. അദ്ദേഹം എന്തു പറയാനാ? യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, മുഹമ്മദ് ജീവിച്ചിരുന്നിട്ടില്ല, പിന്നെ ശ്രീരാമൻ ജീവിച്ചിരുന്നിട്ടില്ല. ഞാൻ പറയാണ് നൂറുദ്ദീനും ജീവിച്ചിരുന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ നൂറുദ്ദീൻ അല്ല, നിങ്ങൾ വേറെ ആരാണ്? അല്ല അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് എന്ത് പൊട്ടത്തരവും പറയാനുള്ള ഒരു അവസരമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അല്ല ജിമ്മി, അദ്ദേഹം മുഹമ്മദ് ജീവിച്ചിരുന്നല്ല എന്ന് പറഞ്ഞോ? അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താ, നമ്മള് ക്രിസ്ത്യാനി അല്ല, ഒരാള് പള്ളിയിൽ പോകുമ്പോ അങ്ങനെ ചെയ്യുന്നു, പിന്നെ അമ്പലത്തിൽ പോകുമ്പോ ഇങ്ങനെ. അപ്പൊ അവരെ നമ്മൾ എടുക്കാൻ പറ്റുമോ ഒരു ഉദാഹരണം? അല്ല ഞാൻ ചോദിച്ചതല്ല ജിമ്മിച്ച, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, മുഹമ്മദ് ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞോ? ഇദ്ദേഹം പറഞ്ഞത് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നില്ല, യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല, മുഹമ്മദ് ജീവിച്ചിരുന്നില്ല. പിന്നെ എന്ത് പറയാനാണ് ഇവിടെ വന്നേ? അപ്പൊ പിന്നെ താഴോട്ട് വിട്ടേക്കാം. എന്ത് പറയാനാണ് ഇവിടെ വന്നത്? പിന്നെ ആർക്കു വേണ്ടി വാദിക്കാൻ ഇദ്ദേഹം വരുന്നത്? മുഹമ്മദ് ജീവിച്ചിരുന്നില്ല. ഇത് സംഭവം എന്താ പറയുക, ഇത് പറഞ്ഞേക്കെ ബാലസ്വാമി, ഇത് ഒറിജിനൽ സുനാപ്പിയാണ്. പക്ഷേ അവന്റെ ഈ നൂറുദ്ദീന്റെ മുഹമ്മദിനെ 10 ആളുടെ മുമ്പ് പറയാൻ നാണക്കേടാ. അപ്പൊ അതുകൊണ്ടെന്ന് അറിയോ, നിരീശ്വര മതക്കാരനാണെന്നുള്ളൊരു വ്യാജേനെ ചാടി ഇങ്ങ് വീഴും. എന്നിട്ട് എന്തറിയോ, എന്നിട്ട് ഒരു 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 വെളുപ്പിക്കൽ പരിപാടി ഉണ്ടല്ലോ, മെഴുകല്, അത് നടത്താൻ വന്നതാ. നേരത്തെ അറിയുന്ന ഇസ്ലാമിന് വേണ്ടി ഒരുപാട് വാദിച്ചിട്ടുള്ളത്, അപ്പോഴാണ് ഞാൻ ചോദിച്ചത് താങ്കൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചതിന്റെ കാരണം അതാണ്. ഇദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഗ്രൂപ്പുകളിൽ വന്ന് വാദിച്ചിട്ടുള്ളതാണ്, അപ്പോഴാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ രണ്ടും ഒന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോ നമ്മൾ ചോദിച്ചത് അതാ, നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചതാണോ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചത്, അതുകൊണ്ടാ. അല്ലാതെ വേറെ കേൾക്കാം എന്താണ് നൂറുദ്ദീൻ പറയുന്നതെന്ന്. എന്തായാലും അച്ചുകുഞ്ഞേട്ടാ അദ്ദേഹം പറയുന്ന വാദം എന്താണെന്ന് അച്ചുകുഞ്ഞേട്ട ഇപ്പോഴും മനസ്സിലായില്ല. അതായത് ശ്രദ്ധിച്ചു കേട്ടുകൂടെ, അദ്ദേഹം ആദ്യം പറഞ്ഞതല്ല ഇപ്പം പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞതെന്നറിയോ, യേശു ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല, മുഹമ്മദും ജീവിച്ചിരുന്നില്ല, ശ്രീകൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അപ്പോൾ ഈ ടൈത്തിൽ പുള്ളി എന്ത് പറയാനാണ് വന്നത്? ആദ്യം പറഞ്ഞതിന് കടക വരുന്നു, പിന്നെ പറഞ്ഞു. ഈ പുള്ളി ഞാൻ പറഞ്ഞ ഈ ഇങ്ങനത്തെ തക്കിയെ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, അവർക്ക് ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെയോ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ഐഡിയ മനസ്സിലാക്കണ്ട, ഈ ഇത് ഞാൻ ഇത് ശരിക്കും പറഞ്ഞ ഇതൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് ചിരിക്കുക. എനിക്ക് ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ കളയാറില്ല. ഒന്ന് എടുക്കാവോ അദ്ദേഹത്തെ, പ്ലീസ്. അയാള് പോയി അയാള് ഇവിടെ നിക്കില്ല. ഇത് ഞാൻ പറഞ്ഞതാണ് എന്റെ സത്യം. ഇതെന്തറിയോ, ഇവിടെ കുറച്ച് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കണം, ഏത് മുസ്ലിം അങ്ങനെ പറയുന്നത് എനിക്കൊന്ന് അറിയണമായിരുന്നു. മുസ്ലിം ഈ മുഹമ്മദ് ജീവിച്ചിരുന്നില്ല, പിന്നെ പിന്നെ ഇസ്ലാം എന്ന ആശയം പോലും ഇല്ലല്ലോ. അല്ല ഇസ്ലാം എന്ന മതം പോലും പിന്നെ ഇല്ല. ഇടയ്ക്ക് ഇദ്ദേഹം ഖാദിയാനി ആയിരുന്നു, പിന്നെ ഖുറാൻ ഒള്ളി ആയിരുന്നു. ആദ്യം ഭയങ്കര ഇസ്ലാമിസ്റ്റ് ആയിരുന്നു, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചീത്തയൊക്കെ പറഞ്ഞതാ, പിന്നെ മൊത്തം ഖുറാനിസ്റ്റ് ആയി. ഞാൻ അദ്ദേഹത്തെ ഒന്ന് നൂറുദ്ദീനെ, നൂറുദ്ദീൻ ആദ്യം പറഞ്ഞതിന് കടക വിരുദ്ധമായിട്ട് പിന്നെ പറയുന്നു. നൂറുദ്ദീനോട് ഞാൻ സ്പഷ്ടമായിട്ട് ചോദിക്കാം. എന്റെ പൊന്നു സുഹൃത്തെ, മലയാളത്തിൽ ഒരു മിനിറ്റ്, നൂറുദ്ദീനെ ഒരു മിനിറ്റ്, എന്താണ് ഇതിന്റെ പൊട്ടിപ്പറിക്കോ? നൂറുദ്ദീനെ ഈ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 3 മിനിറ്റ് എടുത്ത് സംസാരിക്കുക. ഇതും താങ്കൾക്ക് അതിനൊക്കെ ഒന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ ടൈറ്റിലായിട്ട് ഇത് വെറും വേസ്റ്റ് ആണ് സഹോദരങ്ങളെ, വെറും വേസ്റ്റ്. പിന്നെ അയാള് വെറും വേസ്റ്റ് ആണ്. ഞാൻ അയാളെ ഒന്നുകൂടെ കയറ്റാം, ഒന്ന് മേറ്റ്. ഇനി മിണ്ടണ്ട, ആരും മിണ്ടണ്ട, അദ്ദേഹം പറഞ്ഞോളൂ. എല്ലാരും അദ്ദേഹത്തെ ഞാനിപ്പോ ഞാൻ താഴെയിട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ താഴെയിരിക്കും. കാരണം ചോദിച്ചാൽ നിങ്ങൾ എന്താ ഞാൻ ഷൗട്ട് ചെയ്തത്? നിങ്ങൾ പറയുന്ന വാദം കൃത്യമാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മോഡറേഷൻ നടത്തുന്ന ആൾക്കാരുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾ ചെയ്തിരിക്കും. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വീരവാദം അടിക്കാൻ നിൽക്കുക. ഇതാ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് മേളിലേക്ക് കയറ്റുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് പറയാനുള്ളത് കൃത്യ രേഖകൾ വെച്ച് പറഞ്ഞോളൂ. പറയൂ,
ആക്ഷേപങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും പറയല്ല എന്റെ കൂട്ടുകാരാണ്. എന്റെ വ്യൂ ആണ് ഞാൻ പറയുന്നത്. നൂറുദ്ദീൻ എന്നൊരു വ്യക്തി മണ്ണർക്കാട് ജീവിച്ചിരിക്കുന്നു, ആസ് എ ലോയർ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. എന്റെ വ്യൂ ആണ് ഞാൻ പറയുന്നത്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ജീസസ് ക്രൈസ്റ്റ്, മുഹമ്മദ്, ശ്രീരാമൻ, ശ്രീബുദ്ധൻ, ശ്രീവാൻ, മോശ, ഈശ, ഇവരൊന്നും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ അല്ല. നമ്മൾ മാനസികമായി ആകേടുന്ന ഒരു അവസ്ഥയാണ്. ഞാനൊരു യേശു ആവണം, പിലാത്തോസ് എന്നിലുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ. കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. അതായത് ആരാ പിടിച്ചത്? ആട്ടിട്ടു ആ പുള്ളി ഇതുപോലെ കേൾക്കാനാണ് നമ്മൾ ഇരിക്കുന്നത്, എനിക്കറിയില്ല. അച്ചുകുഞ്ഞേട്ടാ പ്ലീസ്, അച്ചുകുഞ്ഞേട്ടാ പ്ലീസ്, നമ്മുടെ ടൈറ്റിൽ എന്താണ്? നമ്മുടെ ടൈറ്റിൽ എന്താ? ആ ടൈറ്റിനെ സംബന്ധിച്ച് ആൾക്കൊന്നും അറിയത്തില്ല. അയാൾ ഇപ്പൊ വന്നിട്ട് വെറുതെ വന്നിട്ട് പപ്പപ്പ അടിക്കുന്നു. അങ്ങനെ പപ്പപ്പ അടിക്കുന്നവരുടെ സൗണ്ട് ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല. എന്താ നമ്മൾ കേൾക്കുന്ന അയാളുടെ സൗണ്ട്? എന്താണ് അയാൾക്ക് എന്താ പറയാനുള്ളത്? അയാൾക്ക് ഒന്നും പറയാനില്ല. ഈ വാദം അച്ഛൻ കുഞ്ഞ്, ഞാനും താങ്കളുമായി 2 മാസത്തെ ബന്ധമുണ്ട്. താങ്കളുടെ ഗ്രൂപ്പ്, നോ, നിങ്ങൾ പറയേണ്ട വാദം അച്ഛൻ കുഞ്ഞ്, അത് ശരിയാണോ? എന്റെ പൊന്നു കൂട്ടുകാരെ, സാറേ, അഡ്വക്കേറ്റ് സാറേ, അതായത് ഈ അവസ്ഥയിൽ നിന്ന്, അതായത് ഈ ടൈറ്റ് പ്രകാരം അഡ്വക്കേറ്റ് ആകുമ്പോൾ അതിനെ കുറിച്ച് അറിവുണ്ട്. ഈ ടൈറ്റ് ടൈറ്റിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ അറിയാമോ? അറിയാമെങ്കിൽ സംസാരിക്കും. ഞാൻ ഒന്നുകൂടി മേലോട്ട് വിളിക്കുകയാണ്. ഈ ടൈറ്റ് ഇല്ലാതെ സംസാരിച്ചാൽ താഴേക്ക് ഇറക്കം. ബാക്കി ഇസ്ലാമിനെ കുറിച്ചുള്ള ചർച്ചകൾ ബാക്കിയുള്ളവർ സംസാരിക്കും. ഓക്കെ, അല്ല എനിക്ക് സംസാരിക്കണം. ജമി ബ്രദർ, ആ പറയൂ പറയൂ. ആ പറഞ്ഞോ പറഞ്ഞോ. കൃത്യമായി സംസാരിക്കൂ. നിങ്ങളുടെ വന്നിട്ട് ആരോപണം ഉന്നയിക്കുകയല്ല. ഈ ടൈറ്റിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ താങ്കൾക്ക് ഇവിടെ സംസാരിക്കാം. നിങ്ങൾ ടൈറ്റിൽ നിന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് 3 മിനിറ്റ് വരെ സംസാരിക്കാം. മുഹമ്മദിന്റെ പാത സ്വർഗം എന്നതോട് സ്വന്തത്തിലേക്കോ നരകത്തിലേക്കോ എന്തായിട്ട്, ഇതിനെ കുറിച്ച് എനിക്ക് 3 മിനിറ്റ് നിങ്ങൾ മുണ്ടാതിരിക്കുമോ? 3 മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ. ഈ വിഷയത്തിൽ നിങ്ങൾ സംസാരിച്ചാൽ 3 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഈ വിഷയം മാറ്റിവിട്ടാൽ നിങ്ങൾ താഴെ പോകാം, അത്രേ ഉള്ളൂ. ഈ വിഷയം മാറ്റിവിട്ടാൽ എന്ന് നിങ്ങൾ പറയണ്ട, ഞാൻ പറയുന്നു. എന്നെ സംബന്ധിച്ച് മുഹമ്മദും ജീസസ് ക്രിസ്റ്റും ശ്രീരാമനും ശ്രീബുധനും എല്ലാം ചരിത്ര കഥാപാത്രങ്ങളെയേ അല്ല, ബൈബിൾ മുഴുവനും ദാർശനികമായ വായനയാണ് ഖുറാനും. അപ്പൊ അങ്ങനെ വിടല്ലേ എന്റെ ദൈവമേ, കേക്കട്ടെ. അല്ല അങ്ങനെ വിടല്ലേ എന്റെ ദൈവമേ, ഇതാരെ വിടല്ലേ? എന്താന്നറിയാ, എനിക്ക് പുള്ളിയെടുത്ത് പുള്ളി കേസ് വാദിക്കുമ്പോൾ എനിക്ക് താഴെ ഞാൻ ഇട്ടിട്ടില്ല. നൂറുദ്ദീനെ പറഞ്ഞോളൂ. സോറി സോറി സോറി, വെരി സോറി. ഈ നൂറുദ്ദീനൊക്കെ കാദിയാനിയാ. നിങ്ങൾ ഈ ഇസ്ലാമിന്റെ വശത്ത് നൂറുദ്ദീനെ കൂട്ടല്ലേ? നൂറുദ്ദീൻ പറഞ്ഞ ഒരു കാദിയാനി. എന്നാ ശരി, എന്നാ നിസു സംസാരിക്കാം നമുക്ക്. ആ ഓക്കെ, ഞങ്ങൾ എന്നാല് നിസുവിനെ വിളിക്കാം. തോന്നി അപ്പൊ അല്ല അല്ല, നമുക്ക് നിസുവിനെ വിളിക്കാം. നിസു സംസാരിക്കട്ടെ. നിസു കയറി വാ. നിസു, നിസുവും പോയാ. നിസു പൊട്ടിത്തെറിക്കാൻ പോകുന്നതാണ്. നിസു പൊട്ടിത്തെറിച്ച് പോയി. എന്ത് ചെയ്യും നോക്കണേ. അല്ലേ, എന്നാ ഇദ്ദേഹം കാദിയാനിയാണ്. കാദിയാനികൾ മുസ്ലിങ്ങളല്ലെന്നാണല്ലോ പൊതുവെ പറയണത്. പിന്നെ നമ്മൾ ആരോടെ സംസാരിക്കുന്നത്? അല്ല ഇപ്പൊ കാദിയാനി ഒന്നിലുമില്ല. ഈ പുള്ളി വിചാരിച്ച് ഈ കേസ് വിസ്താരം നടത്തുന്ന പോലെ കള്ളക്കേസുകളുള്ള രീതിയിലുള്ള പുള്ളി ഇത് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ച പുള്ളി ഒന്ന് ഒന്ന് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് പുള്ളി കേസൊക്കെ എങ്ങനെ വാദിക്കുന്നത് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അതിനകത്ത് വേറെ കാര്യമുണ്ട് ഗിബോർ ബ്രദറെ. നമ്മൾ ഇട്ടേക്കുന്ന ടൈറ്റിൽ എന്താണെന്നറിയോ? യേശുവിന്റെ വാദം സ്വർഗത്തിലേക്ക്, മുഹമ്മദിന്റെ വാദം നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ, ചോദ്യമാണ്. ഈ പുള്ളി ഇതിനൊന്നും വിശ്വസിക്കാത്ത ആണെങ്കിൽ പിന്നെ പുള്ളി ഇവിടെ എന്താ വന്ന് പറയാൻ നിൽക്കുന്നേ? അതാണ് ചോദ്യം.
ഇദ്ദേഹം ജിമ്മി ബ്രദറെ ഈ ബാർ ചെയർമാൻ ഉണ്ടല്ലോ, ബാർ ചെയർമാൻ വരെ വലിയൊരു ഏത്തിയസ്റ്റാ. ആ പുള്ളി വരെ പറഞ്ഞു ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുഹമ്മദ് ഇജാബ് ഒരു ഡിബേറ്റിന് കൊണ്ടുവന്നിട്ട് പുള്ളി വിചാരിച്ച് ബാർ ചെയർമാനെ കൊണ്ട് ജീസസ് ജീവിച്ചിരുന്നില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങള് യേശുവിനെതിരായിട്ട് എന്തിനാ അങ്ങനെ പ്രവർത്തിക്കുന്നത്? യേശു നിങ്ങളും അജഗജാന്തരം വ്യത്യസ്തമുണ്ട്. അല്ല ഡാനിയലെ, അദ്ദേഹം പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. യേശുവും ഞങ്ങളും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശരിയാ, യേശുവിനെ പോലെ മാതൃക ഇവിടെ ഏത് ക്രിസ്ത്യാനിയുള്ള ഞങ്ങൾ അദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നവരാ, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നവരാ. ആർക്ക് പറ്റി യേശുവിനെ പോലെ ആകാൻ? താങ്കൾക്ക് അത് മനസ്സിലായെന്ന് വെച്ചു ഇതുപോലെ എല്ലാവർക്കും മനസ്സിലാവണം. നമ്മുടെ കാദിയാനികളുടെ ഉസ്താദായ അജീഷ് ബദർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എടുക്കാം, ഇദ്ദേഹത്തെ എടുക്കാം. ഒറ്റ മിനിറ്റ്, ഇനിയും എടുക്കാം. ആ ഇനി നൂറുദ്ദീൻ സംസാരിക്കും. അജീഷ് ബ്രദറെ, നിങ്ങൾക്ക് പറ്റിയൊരു ആള് വന്നിട്ടുണ്ട്. ആരാ? കാദിയാനി. ആ കാദിയാനി, കാദിയാനിയാണ്. ഞാൻ അഹമ്മദിയാണ്. ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ പറയുന്നു, ഈ ഇന്ന് ഈ ഗ്രൂപ്പ് നടത്തുന്ന ക്രിസ്ത്യാനികൾ യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല. ൂർക്കൻപാമ്പാണോ സിന്ധി മുർസയാണോ ആരാണെന്നുള്ളത് നമുക്കിപ്പോ നോക്കാം. പോലെട്ടോ നൂറ് ദിനെ പോലെ ഇപ്പൊ അവിടെ ഒതുങ്ങിയിരിക്കൂ. നൂറുദ്ദീനെ ഇപ്പൊ നൂറുദ്ദീനുള്ളത് തരാം. സിന്ധി മുർസയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് എടുക്കാം. അജീഷ് ബദറെ, പുസ്തകം കയ്യിലെടുത്തോ. അജീഷ് ബ്രോ, അജീഷ് ബദറെ, പുസ്തകങ്ങളുടെ പേര് ഒന്ന് പറയണേ. സത്തക്കൽ മൊഴിയും സഹീ ബുക്കാരി സഹീ മുസ്ലിം അങ്ങനെ ആദ്യമായ പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. ബുക്ക് എടുക്കാൻ പോയതേ ഉള്ളു, ഇപ്പൊ വരും. ആ എന്തായിരുന്നു നൂറുദ്ദീനെ, നൂറുദ്ദീനെ എന്റെ ഒരു സംശയം, മിർസ ഗുല അഹമ്മദ് ഖാദിയാനി മരിച്ചത് എങ്ങനെയാണ്? എന്തായിരുന്നു, എന്ത് രോഗത്താലാണ് മിർസ ഗുല അഹമ്മദ് ഖാദിയാനി മരിച്ചത്? പിന്നെ അല്ല, താങ്കളുടെ അന്ത്യപ്രവാചകനായ ഈ ഖാദിയാനി എങ്ങനെയാ മരിച്ചതെന്ന് അറിയാതെ പിന്നെ താങ്കൾ തന്റെ വാപ്പ പറഞ്ഞു തന്നോട് ഞാൻ അഹമ്മദിയാണെന്ന്. നിങ്ങൾ എന്താണ് ഈ മുസ്ലിംസിന്റെ എല്ലാരും മ്യൂട്ടി മ്യൂട്ടി. അതായത് ഈ ഖാദിയാനി കുറച്ച് മുമ്പ് പറഞ്ഞതാണ് ഞാൻ അഹമ്മദിയനാണെന്ന് പറഞ്ഞു. അതേ ഖാദിയാനിയാണ് ഇപ്പൊ പറഞ്ഞത് നിന്റെ ബാപ്പ പറഞ്ഞിട്ടോ ഞാൻ ഖാദിയാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഈ പറയുന്ന എന്റെ സിന്ധു മിർസി എന്താ എന്താ അജീഷ് മിർസ സിന്ധി മിർസ അജീഷ് ബദറെ ഒന്ന് വായിച്ചു കേൾപ്പിച്ച് എല്ലാരും കേക്കട്ടെ. അല്ല എല്ലാരും അല്ല എല്ലാരും ഒറ്റമിന്റെ അജീഷ് ബദറെ ഇപ്പൊ അതൊന്ന് വായിച്ചു കേൾപ്പിക്കുക. എല്ലാരും ഒന്ന് കേക്കട്ടെ, ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. ഒന്ന് കുറച്ച് കാര്യം ഒന്ന് പറയൂ. നിങ്ങൾ ആരും ചീത്ത വിളിക്കില്ല, നിങ്ങൾ ആരും നന്ദക്ക് വിളിക്കില്ല, നിങ്ങളൊക്കെ ഒരു അല്ല അദ്ദേഹം പറയട്ടെ. ആരും മ്യൂട്ട് ചെയ്ത വൈ പറ, വൈ പറയൂ, വൈ പറയൂ, മ്യൂട്ടാണ് വൈ പറയൂ. നിങ്ങൾ ആരും സ്വന്തം വിളിച്ചത് ചീത്ത വിളിക്കുന്നത് അവിടെ ഞാൻ പറയുന്നു. ഇപ്പൊ ഇപ്പൊ ഒരുത്തും ചീത്ത വിളിച്ചില്ലേ, തന്തയ്ക്ക് വിളിച്ചില്ലേ, അവന്റെ അപ്പനെ ചീത്ത വിളിക്കാൻ എനിക്കറിയാവുന്നവനോട് പറഞ്ഞേരെ. മര്യാദക്ക് ഇരുന്നാൽ അവന്റെ അണ അടിച്ചു പറിക്കുന്നു പറഞ്ഞേരെ. പരനാറി, ഹലോ, നിങ്ങൾ താഴെ ഇരിക്കും. ഈ വേറൊരാൾ വന്നിട്ട് നമ്മൾ അവരുടെ പുസ്തകം എടുത്ത് സംസാരിക്കുമ്പോഴത്തേനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ മിർസേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സിന്ധി മിർസേനെ. ഈ സിന്ധി മിർസേനെ ഇഷ്ടമാകാനുള്ള കാരണം പറയാൻ വേറെ ഒന്നുമില്ല, എന്നെ വിശ്വാസത്തിൽ, എന്ന് വെച്ചാൽ ബൈബിൾ എന്ന സത്യവേദ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തില് എന്നെ ഉറപ്പിച്ച ആൾക്കാർ ഇവര, ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ച ടീം എന്ന് പറയുന്നത് മിർസയാണ്. കാരണം എന്നെ 2004 ഞാൻ 2005 വിശ്വാസത്തിൽ വന്നെങ്കിലും അതിനു മുമ്പ് ഇമാരെന്നെ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയത് ആലപ്പുഴയെ വെച്ച്. ആലപ്പുഴയെ കുറച്ച് ടീമുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. അത് കാരണം ഈ സിന്ധി മുർസേനെ പറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടം വായിക്കാനും പഠിക്കാനും ഡിബേറ്റ് നടത്താനും. കാരണം അവരുടെ പുസ്തകങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്, അത് വായിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പൊ ഈ മിർസയുടെ മരണത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആകെ ബുദ്ധിമുട്ടാ. കാരണം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഓക്കെ അടിപൊളി. പക്ഷെ മിർസയുടെ മരണം എന്ന് പറഞ്ഞ എന്താ അറിയോ, അതിസാരം പിടിച്ച അത്തയാളാ. അതും നീണ്ട 20 വർഷം നിരവധി രോഗങ്ങൾ പേറിക്കൊണ്ട് മരിച്ചു. 1908 മെയ് 26 ഈ സിന്ധി മുർസ മരിക്കുന്നത്. ഈ സിന്ധി മുർസ, സിന്ധി മുർസ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കുന്ന എന്താ ഈ പുള്ളിയെ സിന്ധി സിന്ധി എന്ന് വിളിക്കുന്നത്. സിന്ധി സിന്ധി എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇദ്ദേഹത്തിന്റെ ജനനത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജനിച്ചിരുന്ന കുട്ടികൾ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിങ്ങനെയാണ് ആ പുസ്തകം സീറത്തുൽ മഹദി വോളിയം 1 പേജ് 36 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വിഷയമാണ് ഈ മിർസ ഗുല അഹമ്മദ് ഖാദിയാനികൾക്ക് മുമ്പ് ജനിച്ചിരുന്ന 2 കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു. അതുകൊണ്ട് ഗുലാ അഹമ്മദിന്റെ കഴുത്തിൽ ഒരു നേർച്ച ചരട് ഹെൻസലി എന്ന് പറയാം, അത് കെട്ടിയിരുന്നു. അങ്ങനെ കെട്ടി ജനിക്കുന്നതെന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച ചരട് കെട്ടി ജനിക്കുന്ന കുട്ടികളെ സിന്ധി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ പുള്ളി ആ നാട്ടിലുള്ള ഒരു മുഴുവന് സിന്ധി മിർസ സിന്ധി മിർസ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. സിന്ധി മിർസ സിന്ധി മിർസ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിപ്പോ ആ ഒരു പേര് ഇവർക്ക് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇവർക്ക് നമ്മളെ സർപ്പസന്തതികളെ മറ്റുള്ളവരെ മറിച്ചവരെ എന്നൊക്കെ വിളിക്കാം, അതൊന്നും ഇവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ അന്ത്യപ്രവാചകൻ എങ്ങനെ ആ മരിച്ചെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ ജീവിത രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഭയങ്കര എന്ന് വെച്ചാൽ 20 വർഷം പല രോഗങ്ങളാല് പേറി നടന്നിട്ട് അതിസാരം പിടിച്ച് ചത്തവനെ ഒക്കെ പിടിച്ച് പ്രവാചകനാക്കി വെച്ചിട്ടാ ഈ കിടന്നുകൊണ്ട് കളിക്കുന്നത്. ആള് എന്താ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഉള്ളിൽ നിങ്ങൾക്ക്? ആ ഈ പിന്നെ ഈ മുസ്ലിങ്ങള് പൗലോസ് അപ്പോസ്തലനെ പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കാനുള്ള ഒരു തുടക്കക്കാരൻ എന്ന് പറയുന്നത് ഈ മിർസയാണ്. മിർസയാണ് ഈ വിഷയം ഈ പൗലോസ് അപ്പോസ്തലനെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് തിരിക്കുന്നത്. ഈ മിർസയുടെ ഉത്ഭവം എന്ന് പറയുന്നത്, മിർസ എന്ന് പറയുന്ന ഒരാളൊരു ഖാദിയാനി, ഇതാണ് മിർസ ഗുല അഹമ്മദ് ഖാദിയാനി എന്ന് പറയും. ഇദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ ക്രൂശിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ, ഖുറാനിൽ പറയുന്ന ഈസ, ഇവരുടെ ഖുറാനും ഉണ്ട് കേട്ടോ, മറ്റുള്ള ഖുറാനുമായിട്ട് വ്യത്യാസമുണ്ട്. മറ്റുള്ള ഖുറാൻ്റെ അകത്ത് അള്ളാഹു ഈസയെ അള്ളാഹുങ്കിലേക്ക് ഉയർത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ ഖുറാൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പ്രകൃതി സഹജമായ രീതിയിൽ മരിപ്പിക്കുകയും എന്നിട്ട് ഉയർത്തുകയും ചെയ്യുന്ന ആ ഖുറാനും എൻ്റെ ഇരിപ്പുണ്ട്. മിർസ സിന്ധികളുടെ ഖുറാനും എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഖാദിയാനി ഖുറാനും എൻ്റെ ഇരിപ്പുണ്ട്. ആ ഖുറാൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മറ്റുള്ള ഖുറാൻ്റെ അകത്ത് അള്ളാഹുവിങ്കിലേക്ക് ഈസയെ ഉയർത്തി എന്ന് പറയുന്ന ഭാഗത്ത് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് പ്രകൃതി സഹജമായ രീതി ഇവര് അള്ളാഹു ഈസയെ മരിപ്പിക്കും എന്നിട്ട് ഉയർത്തുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഈസ എന്ന് പറഞ്ഞ ആള് അല്ലെങ്കിൽ ഇവരുടെ വാദം അനുസരിച്ച് ബൈബിളിലെ യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് നേരെ എഴുന്നേറ്റു, അവിടുന്ന് നേരെ കിഴക്കോട്ട് യാത്ര ചെയ്തു, നേരെ വന്നിട്ട് ഖാദിയാനി ഇവിടെ വന്ന് ശ്രീനഗറിൽ വരികയും കിഴക്കോട്ട് സഞ്ചരിച്ച് അങ്ങനെ വരികയും 120 വയസ്സുവരെ ജീവിക്കുകയും ഭാര്യയും 2 ഉണ്ടായിരുന്നു എന്നാണ് ഈ പുള്ളിയുടെ പഠിപ്പേര്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയോ, മിർസ ഗുല അഹമ്മദ് ഖാദിയാനി ആദ്യമേ പറഞ്ഞു, സിന്ധി മിർസ ആദ്യമേ പറഞ്ഞു സിറിയയിലാണ് ഈസയുടെ കല്ലറയെന്ന് പറഞ്ഞു. സിറിയയിലാണ് കല്ലറയെന്ന് പറഞ്ഞപ്പോഴത്തേന് അവിടെ ഉള്ള പണ്ഡിതന്മാരെല്ലാം കൂടെ വന്നിട്ട് അവിടെ നിന്ന് കുത്തിപ്പൊക്കി ഓടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഗലീലയിലാണ് കല്ലറയെന്ന് പറഞ്ഞു, കാരണം ഈസയുടെ കല്ലറയെന്ന് പറഞ്ഞു. അവിടെയും പണി നടന്നില്ല. പിന്നെ പുള്ളി അവസാനം കൊണ്ടുവന്നിട്ട് ഖാദിയ ഇവിടെ കൊണ്ടുവന്ന് ശ്രീനഗറിൽ കൊണ്ടുപോയി അടക്കി. അവിടെ പിന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ മതേതര രാഷ്ട്രമായതുകൊണ്ടും അവിടെ കൊണ്ടുവന്ന് നടക്കി. അതാണ് ഇവിടെ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും വലിയ സംഭവം. ഇനി മിർസ ഗുല അഹമ്മദ് ഖാദിയാനി ഇവർ പറയുന്നത് മിർസ ഗുല അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആളിന് വഹി കിട്ടിയത് എങ്ങനെയാണെന്ന് കേൾക്കണം. വഹി കിട്ടിയത് 2 വർഷത്തോളം ഇത് ഈ മറിയ ഉണ്ടല്ലോ, ഈസയുടെ അമ്മയായ മറിയയുടെ പർദ വസ്ത്രം ധരിച്ചുകൊണ്ട് കിടന്നു. റൂഹിനി ബസലയിൽ വാല്യം 19 പേജ് 87 മുതൽ 85 വരെയുള്ള ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ചിരാഗ് ബിയുടെ മകനായിരുന്നു മിർസ ഗുല അഹമ്മദ് ഖാദിയാനി. പക്ഷെ താൻ ഇബ്നു ഈസ ഇബ്നു മേരിയാണെന്ന് സ്വയം അവകാശപ്പെട്ടു. ആദ്യം ദൈവം അവനെ 2 വർഷമായി
മറിയായി പരിവർത്തനം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു വർഷത്തിനു ശേഷം ഈസയുടെ ആത്മാവിനെ അവനിലേക്ക് ഊതി ദൈവം അവനെ ഗർഭിണിയാക്കി. ആരെ? മിർസയെ ഗർഭിണിയാക്കി. അവൻ 10 മാസം ഗർഭിണിയായിരുന്നു. അതിനുശേഷം ദൈവം അവനെ ഈസയായി പരിവർത്തനം ചെയ്തു. ഇങ്ങനെയാണ് അദ്ദേഹം മറിയ അല്ല ഇത് നമ്മളൊരു ഭാവം വായിക്കുമ്പോൾ അത് തീർത്ത് പുസ്തകം വായിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ വായിക്കാം. അങ്ങനെയാണ് ഈസ ഇബ്നു മേരി ആയിത്തീർന്നത്. റോഹിണി ബേസൻ വാല്യം 19 പേജ് 87 മുതൽ 89 വരെയുള്ള ഭാഗങ്ങളിലെ ചുരുക്കമാണ് ഈ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. ചിരാഗ് ബീബിയുടെ മകനായിരുന്ന റുസാഗുൽ അഹമ്മദ് ഖാദിയാനി, പക്ഷേ താൻ ഈസ ഇബ്നു മേരിയാണ് അദ്ദേഹം അവകാശപ്പെട്ടു. ആദ്യം ദൈവം അവനെ 2 വർഷമായി എന്ന് വെച്ചാൽ അള്ളാഹു 2 വർഷമായി അവനെ മറിയായിട്ട് പരിവർത്തനം ചെയ്തു. ആണിനെ പെണ്ണാക്കിയായിരിക്കും പരിവർത്തനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു 2 വർഷത്തിന് ശേഷം ഈസയുടെ ആത്മാവിനെ അവനിലേക്ക് ഊതിക്കൊടുത്തു. ആര്? ദൈവം. അവനെ ദൈവം അങ്ങനെ അവനെ ഗർഭിണിയാക്കി. അവൻ 10 മാസം ഗർഭിണിയായിരുന്നു. 10 മാസം പുള്ളിയെ ഒരാണ് ഗർഭിണിയായിരുന്നു. ഇല്ല മറ്റേ നമ്മുടെ സുന്നു തിർമ്മതിക്കകത്ത് വായിക്കുന്ന സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അപ്പൊ തന്നെ ഗർഭിണിയാവെന്ന് പറഞ്ഞാൽ ഗർഭിണിയായിരുന്നു. അതിനുശേഷം ദൈവം അവനെ ഈസയായിട്ട് പരിവർത്തനം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ആരായി തീർന്നത്? ഈസ ഇബ്നു മറിയമായി തീർന്നത്. അതായത് ഇങ്ങനെയാണ് പുള്ളിക്ക് എന്ത് കിട്ടുന്നത്? ഈ ഈസയുടെ ആത്മാവിനെ ലഭിക്കുന്നത്. ഇനി അള്ളാഹു തന്നെയാണ് ഈസ എന്ന് പുള്ളി പറയുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. മിർസാഗുൽ അഹമ്മദ് ഖാദിയാനിയാണ് അള്ളാഹു എന്ന് പറയുന്ന പല ഭാഗങ്ങളും ഉണ്ട്. ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേനും അവിടെ പറയുന്ന കാര്യമുണ്ട്, ഇദ്ദേഹമാണ് എന്ത് ഈ ഭൂമി മുഴുവനും ശരിയാക്കിയെന്നാണ് പറയുന്നത്. ഈ ഭൂമി മുഴുവനും ഒന്നുകൂടെ റെഡിയാക്കി എടുത്തത് ആരാണ്? മിർസാഗുൽ അഹമ്മദ് ഖാദിയാനിയാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഖാദിയാനികൾ സംസാരിക്കാൻ വരുമ്പോൾ ചാല ശ്രദ്ധിച്ചൊക്കെ വരണം. പിന്നെ ഈ പറഞ്ഞ ഈ ഈസയുടെ ആത്മാവിനെ ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഇവര് തന്നെ ഏറ്റവും വൃത്തികെട്ടവനായിട്ടാണ് ഈ ഖുറാനിലെ ഈസയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വൃത്തികെട്ടവരെന്ന് വെച്ചാൽ ഏറ്റവും വൃത്തികെട്ടവരായിട്ടാണ് പറയുന്നത്. കാരണം പെണ്ണുപിടിയനാണ് ഈസ, മദ്യപാനിയാണ് ഈസ, പല അഭിപ്രായമാണ്. അതിൽ ഒരെണ്ണം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോളം. മസീഹിന്റെ അടുക്ക് പുസ്തകം വായിക്കാം. സമീപയ 5 ആദം പുറം 6 മുതൽ 7 വരെയുള്ള ഭാഗം. മസീഹിന്റെ അടുക്കൽ കാപട്യവും കുതന്ത്രവും അല്ലാതെ മറ്റെന്താണ് ഉണ്ടായിരുന്നത്? എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ വിശുദ്ധവും പവിത്രവുമായിരുന്നു. പക്ഷെ 3 പിതാമഹികളും മാതാഹികളും വ്യഭിചാരിണികളും ആ മാർഗത്തിൽ സമ്പാദിക്കുന്നവരായിരുന്നു. അവരുടെ രക്തത്തിൽ നിന്നാണ് മസീഹിന്റെ അസ്തിത്വം ജന്മം കൊള്ളുന്നത്. ഇതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് നർത്തകികളായ സ്ത്രീകളോട് സഹവാസവും ബന്ധവും ഉണ്ടായത്. പൈതൃക ബന്ധം ഇടയിലുണ്ട് എന്നത് തീർച്ച. അല്ലെങ്കിൽ പാപം വർജിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ തൻ്റെ തലയിൽ ഒരു യുവ നർത്തകിയുടെ അവിശുദ്ധമായ കരങ്ങൾ സ്പർശിക്കാനും അവളുടെ വ്യഭിചാര വൃത്തിയുടെ വരുമാനം അത്ര തലയിൽ പുരട്ടാനും അവളുടെ കാർക്കുന്തൽ തൻ്റെ പാദത്തോട് ചേർക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഇത്തരത്തിലുള്ള മനുഷ്യൻ ഏത് നടത്തിപ്പുകാരനാണെന്ന് ബുദ്ധിയുള്ളവർ സ്വയം വിധിയെഴുതട്ടെ. സമീപയെ 5 ആദം പുറം 6 മുതൽ 7 വരെയുള്ള ഭാഗ്യമാണ്. അടുത്തത് ഒരു എണ്ണം കൂടെ വായിക്കുക. സമീപ 5 അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ മസീഹിസയ്ക്ക് ചീത്തവിളിയും അസഭ്യവും പറയുന്ന സ്വഭാവം കൂടുതലായിരുന്നു. നിസാരമായ കാര്യത്തിന് പോലും കോപിക്കും. വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് തന്നെ തടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ കളവ് പറയുന്ന സ്വഭാവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. സമീപ 5 എന്നിട്ട് ഈ ചീത്തവിളിയും മറ്റുള്ള ആത്മാവുമായിട്ട് നടക്കുന്ന ആ മിർസാഗുൽ അഹമ്മദ് ഖാദിയാനിയുടെ അടിമ വന്നിട്ട് പിന്നെ സിന്ധി മിർസയുടെ കാര്യം ചോദിച്ചാൽ പിന്നെ എന്റെ തന്തയ്ക്ക് വിളിക്കാതിരിക്കുവോ? അത് നിങ്ങൾ മനസ്സിലായി? അജീഷ് ബദ്രെ ഇതൊന്നും ഈ ഇതിനെ കുറിച്ച് ഇപ്പൊ ഈ അജീഷ് ബദ്രെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പലർക്കും അറിയത്തില്ല. എന്തായാലും ഈ സിന്ധി മിർസയുടെ അനുയായി വന്നതോടെ എത്ര പേർക്ക് മനസ്സിലായി? ഒരു 10-50 പേർക്ക് പിടുത്തം കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ളവര് വരുന്നത് കൊണ്ട് അവർക്ക് തന്നെ ദോഷം. അവര് തന്നെ മലന്ന് കിടന്ന് സുപ്പി നാട്ടുകാരെ കൊണ്ട് പറയും. ഈ വഴിക്കൊന്നും പറയണ്ട, മിർസയുടെ കഥയും പറയണ്ട. മിർസയുടെ ഖുറാൻ എന്റെ ഇരിപ്പുണ്ട്, അതും വെച്ചുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യും. മറ്റുള്ള ഖുറാനുമായിട്ട് വ്യത്യാസമുണ്ട്. മറ്റുള്ള ഖുറാന്റെ അകത്ത് 187 ആയത്തുള്ളെങ്കിൽ ഇവരുടെ അകത്ത് 2 കൂടുതലാണ്, 189 ഉണ്ട്. അതുകൊണ്ട് ആ പരിപാടിയായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്ത റൂമിലൊക്കെ കയറി ഇരുന്നുണ്ട് മിർസാഗുൽ അഹമ്മദ് ഖാദിയാനികളൊക്കെ കിടന്നുകൊണ്ട് തകർത്തു. അറിയുന്ന ആൾക്കാരുള്ള റൂമിലേക്കൊന്നും വരണ്ട. കാരണം ഇനി
ഈസയെ പറ്റി അത്ര മോശമായിട്ട് പറഞ്ഞ ആള് പിന്നെ മുഹമ്മദിനെ പറ്റി പറയാതിരിക്കും. മുഹമ്മദിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാരണവശാലും ഇപ്പോഴത്തെ ഈ മുസ്ലിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങൾ നമസ്കരിക്കരുത്. വെച്ചാൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ അന്ത്യപ്രവാചകനായിട്ട് വിശ്വസിക്കാത്ത മുസ്ലിങ്ങളുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കരുത്. കാരണം അവർ ശവങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? ഇപ്പോഴത്തെ ഈ സുന്നികളും ഷിയാക്കളും മുജാഹിദ് ഈ ടീമൊക്കെ ഉണ്ടല്ലോ, അവർ വരും ശവങ്ങളാണ്. ശവങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് അവരുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആരുടെ? സിന്ധി മുർസാടെ. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത ടീമുകളുടെ അടുത്ത് പോയിരുന്നു നിങ്ങൾ സംസാരിച്ചോ, കുറെ ബൈബിൾ വാക്യം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറ്റേ യൂസഫിനെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ ചേറഞ്ചേരിയോ, ആ അവരെ പോലുള്ളവരൊക്കെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ കുറെ ബൈബിൾ വാക്യം എടുത്തിട്ട് ബൈബിൾ വാക്യം അറിയാത്തവരുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ചോ. പക്ഷെ ഈ ഖാദിയാനിസം അറിയാവുന്നവരുടെ മുമ്പിലേക്ക് വരരുത്. കാരണം ജിമിച്ചൻ അറിയാവോ, ഇന്ന ദിവസം ഒരു ഇന്ന ദിവസം ഒരു ക്രിസ്ത്യൻ പാതിരി മരിക്കുമെന്ന് പുള്ളി പ്രവചിച്ചു, ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. എന്നിട്ട് അന്നേ ദിവസം മരിക്കാത്തുണ്ട് ഈ പുള്ളി വാടക കൊലയാളിയെ വിട്ട ആ പുള്ളിയെ കൊല്ല പ്രവചനം നിവർത്തിയാക്കാൻ വേണ്ടി പ്രവചനം നിവർത്തിയാകാൻ വേണ്ടി വാടക കൊലയാളിയെ കാശും കൊടുത്തു വിട്ടു. അജീഷ് ഭദ്ര ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടെന്ന് ഇന്ന് അറിയുന്ന കേട്ടോ. അജീഷ് ഭദ്ര, നമ്മുടെ ഈ 12 വയസ്സുള്ള പെൺകുട്ടിയാണോ വിവാഹം കഴിച്ചത്? 12 അത് വേറെ മുഹമ്മദ് 5 വയസ്സുള്ള കുട്ടി ഇതൊന്നും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് 5 വയസ്സും 8 മാസം പ്രായമുള്ള കുട്ടി അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടി വിവാഹം കഴിച്ചു. പുള്ളി ഈ പരിപാടിക്ക് വേണ്ടി എന്താ പറയുക, ഒരു വീട്ടിൽ ചെന്നിട്ട് അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി അന്യായ ഇടപാടായിരുന്നു. ആ വീട്ടിൽ ചെന്നിട്ട് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, 5 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിക്കണം. അതിനുവേണ്ടി എന്താ പറയുക, അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുന്നു, അള്ളാഹു നിന്നെ അതി 3 കത്തിടപാട് നടത്തി പെണ്ണിന്റെ അപ്പനും ഇദ്ദേഹവുമായിട്ട്. പെണ്ണിന്റെ അപ്പം പറഞ്ഞ് കടക്കുറത്ത് ഹിമാറയെന്നും പറഞ്ഞിട്ടാണ് തിരിച്ച് കത്തയച്ചുകൊണ്ടിരിക്കുന്നത്. കത്തിടപാട് നടത്തിയിട്ടൊന്നും മിർസയുടെ വിവാഹം നടന്നില്ല. അത് കഴിഞ്ഞപ്പോൾ മിർസ അടുത്ത ഒരു പരിപാടി ചെയ്തു, ഇവള് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് കുട്ടികളുണ്ടാകത്തില്ല. ആ പെണ്ണുപിള്ളക്ക് 8 മക്കളുണ്ടായി. പ്രവചിക്കുക, ഇവളൊക്കെ 8 മരിച്ചു പോകുന്ന വിധി എഴുതി. അവര് മിർസ മരിച്ചു കഴിഞ്ഞിട്ടും അവര് മരിച്ചിട്ടില്ല, അവര് 2 പേരും.